ഇന്ന് വായനാ ദിനമാണ്. സത്യത്തിൽ വായനയ്ക്കൊരു പ്രത്യേക ദിനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു ദിനം പതിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ വായനയ്ക്ക് ഒരു ദിനം കൊടുത്തു എന്ന് വിചാരിച്ച് സമാധാനിച്ചാൽ മതി. എന്നെ സംബന്ധിച്ചോളം കൊല്ലത്തിൽ 365 ദിവസവും വായനാ ദിനങ്ങളാണ്. വായനയില്ലാത്ത ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പ്രയാസമാണ്. ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതധികം പേരും കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടാകാൻ സാധ്യതയുമില്ല. അതുകൊണ്ടാണ് അത് തന്നെ തിരഞ്ഞെടുത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകം എഴുതിയിട്ടുള്ള ഡോക്ടർ ശോശാം വായ്പാണ്. ശോശാം വായ്പിനെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടുകയാണ്. 2022 നമ്മുടെ രാഷ്ട്രം പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ച ഒരു മഹതിയാണ് ഇവർ. അവരുടെ സ്വദേശം കുട്ടനാട്ടിലെ നിരണമാണ്. അവർ പഠിച്ചത് ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലും തുടർന്ന് വെറ്റിനറി കോളേജിലുമാണ്. ഒരു മൃഗ ശാസ്ത്രജ്ഞയാണ് എന്ന് പറയാം. വെറ്റിനറി സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പിന്നെ ഡോക്ടറൽ ബിരുദവും നേടിയ ഇവർ വെറ്റിനറി കോളേജിലെ അധ്യാപികയായിരുന്നു, അവിടെ പ്രൊഫസറായിരുന്നു. അവരുടെ ഭർത്താവും ഈ രംഗത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഒരു സാധാരണ അധ്യാപിക എങ്ങനെ ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറി, എങ്ങനെ അവർ പത്മശ്രീ പുരസ്കാരത്തിന് വരെ അർഹയായി എന്നുള്ളത് അവർ തന്നെ ഒരു പുസ്തകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് വെച്ചൂർ പശു പുനർജന്മം എന്ന പേരിൽ. വെച്ചൂർ പശുവിൻ്റെ വീണ്ടെടുപ്പ് ആണ് ഇവരുടെ ഒരു വലിയ അത്ഭുത കൃത്യമായിട്ട് മാറിയത്. അവർ ഈ പുസ്തകത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും അധ്യാപികയായിട്ട് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കുട്ടിക്കാലത്ത് വെച്ചൂർ പശുവിനെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പാല് കുടിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലെ സമ്പന്ന കുടുംബങ്ങളിലൊക്കെ ആ വീട്ടിൽ ഒരു വെച്ചൂർ പശുവിനെ വളർത്തുന്ന ഒരു സാധാരണ കാര്യമായിരുന്നു. വെച്ചൂർ പശു എന്ന് പറയുന്നത് താരതമ്യേന വളരെ ഉയരം കുറഞ്ഞ ഒരു ഇനമാണ്. അതിൻ്റെ പാലിന് ഔഷധ ഗുണമുണ്ട് എന്നാണ് സങ്കല്പം. അങ്ങനെ വെച്ചൂർ പശു അതിനെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് എങ്കിലും പിന്നീട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞ പരിപാടി നടപ്പാക്കിയപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ മാത്രം മതി എന്ന് തീരുമാനിക്കുകയും ജേഴ്സി സ്വിസ് ബ്രൗൺ മുതലായ പശുക്കളുടെ ധാരാളമായിട്ട് കൊണ്ടുവരികയും അതിൻ്റെ കാളകളുടെ ബീജം നാട്ടിലെമ്പാടും വിതരണം ചെയ്യുകയും അങ്ങനെ സങ്കരയിനം പശുക്കളെ വളർത്തിയെടുക്കുകയും ആ സമയത്ത് ഈ നാടൻ പശുവിനങ്ങൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ കാളകളെ എല്ലാം വരിയുടച്ചു എന്നാണ് പറയുന്നത്. അത് 60കളിൽ നടന്ന ഒരു വിപ്ലവകരമായ മാറ്റമാണ്. അതേ തുടർന്ന് ഈ വെച്ചൂർ പശു അടക്കമുള്ള നാടൻ ജനുസുകളെല്ലാം തന്നെ കുറ്റിയേറ്റുപോയി, അഥവാ കുറ്റിയേറ്റുപോയി എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ചില ആളുകൾ ഈ വെച്ചൂർ പശു വളരെ സവിശേഷതകളുള്ള ഒന്നായിരുന്നു, അതിനെ വീണ്ടെടുക്കേണ്ടതാണ് എന്നൊരു ബോധം അല്ലെങ്കിൽ ഒരു തോന്നൽ ആളുകളുടെ ഭാഗത്തുണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്ത് പറയുന്ന സംഭവങ്ങൾ നടക്കുന്നത്. പുല്ല് മുതൽ പൂനാര വരെ എന്ന ഒരു പുസ്തകം വായിച്ച് ആവേശം കൊണ്ട ഒരു വിദ്യാർത്ഥി, അയാൾ എസ്എഫ്ഐക്കാരനാണ്, ഉത്സാഹിയാണ്, ഈ വെച്ചൂർ പശുവിനെ തേടി വൈക്കം വെച്ചൂർ ഭാഗത്ത് യാത്ര ചെയ്യുകയാണ്. അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി ഉത്കടമായ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. അയാൾ ഈ പശുവിനെ കണ്ടെത്തും. ഇദ്ദേഹം രാത്രി അസമയത്ത് ഈ ടീച്ചറുടെ വീടിൻ്റെ ഗേറ്റ് എടുത്ത് ചാടി, മതിൽ ചാടി വന്ന് വാതിൽ മുട്ടി വിളിച്ച് അവരോട് പറയുകയാണ് പശുവിനെ കണ്ടെത്തി, ഇതാ വെച്ചൂർ പശുവിനെ കണ്ടെത്തി. അതേ തുടർന്ന് ഈ ശോശാം വായ്പും വിദ്യാർത്ഥികളും ആ പ്രദേശത്ത് ചെല്ലുകയും ഈ പശുവിനെ അത് ആ രീതിയിൽപ്പെട്ട മറ്റ് പശുക്കളെ വളരെയധികം അന്വേഷിച്ച് കണ്ടെത്തി ഈ ഉടമസ്ഥന്മാരിൽ നിന്ന് വാങ്ങി. അന്ന് കാർഷിക സർവകലാശാലയാണ്, വെറ്റിനറി യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടില്ല. കാർഷിക സർവകലാശാലയുടെ വെറ്റിനറി വിഭാഗത്തിൽ കൊണ്ടുവന്ന് ഒരു തൊഴുത്തൊക്കെ തയ്യാറാക്കി അതിനെ പരിപാലിക്കാൻ തുടങ്ങും. ഇതിനെ വീണ്ടെടുക്കാനായിട്ട് ഇതിൽ നിന്ന് പുതിയ പശുക്കിടാങ്ങളെ സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഇവിടെ വച്ചാണ് ഇതിൻ്റെ വില്ലന്മാർ കടന്നു വരുന്നത്. വില്ലന്മാരാണെന്ന് വെച്ചാൽ അവിടെ തന്നെ മറ്റ് അധ്യാപകരാണ്. അവർക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല ഇങ്ങനെ ഒരു ഇനത്തെ വീണ്ടെടുക്കുന്നു, അങ്ങനെ ഒരു അധ്യാപികയ്ക്ക് ഖ്യാതി കിട്ടാൻ പോകുന്നു. അവർ ഉടനെ തന്നെ അപവാദ പ്രചരണം അഴിച്ചുവിട്ടു. ഇത് യഥാർത്ഥത്തിൽ വെച്ചൂർ പശുവല്ല, എന്താണ് പുല്ലും വൈക്കോലും കിട്ടാതെ മെരിഞ്ഞു പോയ പശുക്കിടാങ്ങളെ ഇവർ എന്താണ് മനുഷ്യൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് എന്ന രീതി. അവിടം കൊണ്ട് തീരുന്നില്ല, ഇത് വെച്ചൂർ പശു തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പുതിയ നമ്പർ ഇറക്കുക. ഈ വെച്ചൂർ പശുവിൻ്റെ വെച്ചൂർ പശുവിന് മാത്രമല്ല കാളയെ കണ്ടെത്തി, വെച്ചൂർ കാളയുടെ ബീജം വിദേശത്തേക്ക് കയറ്റി അയച്ച് ഇവർ
പണം സമ്പാദിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു ആരോപണം അഴിച്ചുവിട്ടു. തോപ്പുംപടിയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന സദ്വാർത്ത എന്നൊരു മലയാളം പത്രമുണ്ട്, നമ്മുടെ കൊച്ചി പെത്രാൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്. ഏതാണ്ട് ഒന്നൊന്നര മാസമേ പ്രവർത്തിച്ചുള്ളൂ, അവിടുത്തെ സ്ഥാനം പൂട്ടിപ്പോയി. സദ്വാർത്തയും ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്ററും, സദ്വാർത്തയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ, ഈ രണ്ട് പത്രങ്ങളും പൂട്ടിപ്പോയി. പക്ഷേ ഇതിലാണ് ആദ്യമായിട്ട് വാർത്ത വന്നത്. കാരണം ഈ സർവകലാശാലയിലെ അധ്യാപകർ വരിച്ച വേറെ പത്രങ്ങളൊന്നും അന്നത്തെ കാലത്ത് സ്വാധീനിക്കാൻ പറ്റുമായിരുന്നില്ല. ഇതിൽ വാർത്ത വരുന്നു, അത് അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് ഏഷ്യാനെറ്റിൽ വാർത്ത വരുന്നു, പിന്നീട് മാതൃഭൂമി പത്രം ഇത് ഏറ്റുപിടിക്കുന്നു. ഈ ആരോപണം നിരന്തരമായി വരുന്നു. ഇവരുടെ ദുർബോധനയ്ക്ക് വിധേയമായിട്ട് വന്ദന ശിവ എന്ന് പറഞ്ഞ പ്രസിദ്ധിയായ ഒരു പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, അവരെ ഏറ്റുപിടിക്കുന്നു. അവരിതേ ആരോപണം ഉന്നയിക്കുന്നു. ഡോക്ടർ ശോശാമ അയ്യപ്പിനെതിരായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നടപടി വരുന്നു, അതിനൊക്കെ അവരതിജീവിക്കുന്നുണ്ട്. മന്ത്രിമാർ തന്നെ നേരിട്ടിടപെടുന്നു. ആദ്യകാലത്ത് ഇവരെ പിന്തുണച്ചിരുന്ന ഒരു പത്രമാണ് ദേശാഭിമാനി. കാരണം ഈ പഴയ സഭയ്ക്കാരധികം അപ്പോഴേക്ക് ദേശാഭിമാനിലെ ജീവനക്കാരും അല്ലെങ്കിൽ പത്രപ്രവർത്തകരായും മാറിയിട്ടു. പക്ഷേ അടുത്ത സ്റ്റേജിൽ ദേശാഭിമാനി പോലും കൈവിടുന്നു. കാരണം സാക്ഷാൽ വി.എസ്. അച്യുതാനന്ദൻ തന്നെ എഡിറ്റോറിയൽ പേജിൽ വലിയൊരു ലേഖനം എഴുതുന്നു ഡോക്ടർ ശോശാമ ഹിബിനെ പേരെടുത്ത് കുറ്റപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ അതിനെയൊക്കെ അവരതിജീവിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഇവരുടെ അവിടെ കൊണ്ട് തിരുന്നില്ല, അതിനേക്കാൾ ദുഃഖകരമായ വേറെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വെച്ചൂർ പശുവിന് കൊടുക്കുന്ന പുല്ലിൽ വിഷം ചേർത്ത് ആ ഏതാനും എണ്ണത്തിന് കൊലപ്പെടുത്തു. അങ്ങനെ മനുഷ്യൻ്റെ നട്ടെല്ല് മരവിച്ചു പോകുന്ന സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോശാലയ്ക്ക് തീ കൊടുക്കുന്നു, പശുക്കൾ വെന്തു ഭരിക്കുന്നു. ഈ ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ട് അധ്യാപകന്മാർ ജയിച്ചാണ്. അധ്യാപകന്മാർ എന്ന് പറയുന്ന പഹയന്മാർ ഇവനെയൊക്കെ മുരുക്കുമ്പത്തിൽ വെട്ടി അടിക്കണം, അതല്ലാതെ വേറെ യാതൊരു ചികിത്സയും ഞാൻ നോക്കിയിട്ട് കാണാനില്ല. ഈ മിണ്ടാപ്രാണികളോട് കണക്ക് തീർക്കുകയാണ്, പുല്ലിൽ വിഷം ചേർത്ത് കൊടുക്കുന്നു, ഒരെണ്ണത്തിനെ കൊല്ലുന്നു, അടുത്ത ദിവസം മറ്റൊരെണ്ണത്തിനെ കൊല്ലുന്നു. അവിടെ കൊണ്ട് തീരാഞ്ഞ് അവർ ഈ ഗോശാലയ്ക്ക് തീ കൊടുക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇവരുടെ പേരിൽ നടപടി ഉണ്ടാകും. ആ സമയത്ത് ഇവരെ സഹായിക്കുന്ന ചില അധ്യാപകരുണ്ട്, വൈസ് ചാൻസലർമാരുണ്ട്, ഡോക്ടർ മൈക്കിളിനെ പോലെ ഒക്കെ ഉള്ള ആൾ. പക്ഷേ എല്ലാ ദുഷ്പ്രചരണങ്ങളെയും അതിജീവിച്ച് ഈ ഗോശാല ഒരു വലിയ വിജയമായിട്ട് മാറും. അങ്ങനെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ അവസാനം ഇവർ പറയുന്നുണ്ട്, പക്ഷേ അവർ ദ്രോഹിച്ച ഒരു അധ്യാപകൻ്റെ അധ്യാപികയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അവസാനം ഡീൻ്റെ ഇൻ്റർവ്യൂ ആണ് പ്രധാനം. ഡീൻ സ്ഥാനത്തേക്കുള്ള ഇൻ്റർവ്യൂവിന് ശോശാം വായ്പും അവരുടെ റൈവലായിട്ടുള്ള ഒരു സുലോചനയും പങ്കെടുക്കും. ഏത് നിലയ്ക്ക് സുലോചനയ്ക്ക് കിട്ടുമായിരുന്നുള്ളൂ എന്നെനിക്കറിയാം. സുലോചനയ്ക്ക് തന്നെ കിട്ടുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം എനിക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണത്തിന് വലിയ ശമനമുണ്ടായി എന്നാണ് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ചില അധ്യാപകർ, ഒരു അധ്യാപികയ്ക്ക് ഒരു പ്രശസ്തി കൈവരും എന്ന് കാണുമ്പോൾ ഈ ഗുരുനാഥന്മാർ എന്ന് പറയുന്ന ഏഴാം കൂലികൾ, ഏഴാം കൂലി എന്ന് പറഞ്ഞാൽ ഏഴാം കൂലികൾക്ക് അപമാനകരമാണ്. ഈ ഇതുപോലെയുള്ള ദുർവൃത്തന്മാർ, അവർ അവിടെ നടത്തിയ ദുഷ്പ്രചരണങ്ങളും അവർ നടത്തിയ കുൽസിത പ്രവർത്തനങ്ങളുമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. ആ വെച്ചൂർ പശുവിൻ്റെ പുനർജന്മം വായിച്ചു കഴിയുമ്പോൾ നമ്മളാകെ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങുന്ന ആളല്ല, വായിച്ച് തീരുമ്പോണ്ടാവുക, ആ രീതിയിലുള്ളൊരു പരിവർത്തനം സംഭവിക്കും. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം, സർവകലാശാല രംഗം എത്രമാത്രം മലീമസമാണ്, എത്രമാത്രം വിഷജീവികളാണ് അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും തമ്പടിച്ച് കഴിയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ജീർണത, പ്രത്യേകിച്ച് ഗവേഷണ രംഗത്തൊക്കെ നടക്കുന്ന കുതികാൽ വെട്ട്, അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകം വായിക്കണം. ഇതധികം പേര് വായിച്ചു കാണില്ല, കാരണം ഇതിൻ്റെ പ്രസാധകർ അങ്ങനെ വലിയ പേരും പെരുമയും ആർജിച്ച ആളുകളല്ല. ഡോക്ടർ ശോശാം വായ്പ് യു സി കോളേജിൻ്റെ ശതാബ്ദിക്ക് വന്നപ്പോൾ എനിക്കൊരു പുസ്തകം സമ്മാനിച്ചു, അതുകൊണ്ടാണ് ഞാനിത് അറിഞ്ഞത്. ഞാനും വലിയ താല്പര്യത്തോടെ വായിക്കാൻ തുടങ്ങിയത്. പക്ഷേ വായിക്കാൻ തുടങ്ങി 10 പേജാകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് സംഗതി ഇവിടെ നിൽക്കില്ല. അങ്ങനെ ഉദ്വേഗജനകമായ ഒരുപാട് സംഭവങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ വെച്ചൂർ പശു വലിയ ഹിറ്റായതിന് ശേഷം ഡോക്ടർ ശോശാം വായ്പിൻ്റെ ഒരു ശിഷ്യൻ, ഒരു വത്സല ശിഷ്യൻ, അദ്ദേഹം മനോരമയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വെച്ചൂർ പശുവിൻ്റെ പാലിന് അപരിമിതമായ ഔഷധ ഗുണമുണ്ടെന്നും ഈ പാൽ കുടിക്കുന്നവർക്ക് ലോകത്ത് യാതൊരു അസുഖം വരികയില്ലെന്നും ഇത് സാക്ഷാൽ കാമധേനു തന്നെയാണ് എന്നൊക്കെ സിദ്ധാന്തിച്ചു. മാതറിലെ ഓട്ടിസം അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം, മനോരോഗം എന്ന് വേണ്ട, ലോകത്തുള്ള എല്ലാ രോഗങ്ങൾക്കും കൈകണ്ട ഔഷധമാണ് ഈ വെച്ചൂർ പശുവിൻ്റെ പാല് എന്നുകൂടി അടിച്ചു വിട്ടു. പത്രം മനോരമയാണെന്നും കൂടി ആലോചിക്കണം. അതോടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇത് വായിച്ചവരൊക്കെ വെച്ചൂർ പശുവിന് വേണ്ടി നെട്ടോട്ട് ഓടാൻ തുടങ്ങി. വലിയ ഉദ്യോഗസ്ഥ പ്രമാണിമാർ അല്ലെങ്കിൽ മന്ത്രിമാർ, MLA മാർ എല്ലാവരും ഒരു വെച്ചൂർ പശു എവിടെ വെച്ചൂർ പശു എന്ന് ചോദിച്ച്
തിക്കും തിരക്കുമായി. അതിനുമാത്രം പശുവില്ലേ ഈ നാട്ടിൽ. അങ്ങനെ പശു വേണ്ടിയിട്ട് ഓട്ടം ഓടുന്നു എന്ന് മാത്രമല്ല, ഡോക്ടർ ശോശാമ്മയ്ക്ക് ഇരിക്കപ്പുറത്തില്ലാത്ത അവസ്ഥയും. ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ നിരന്തരമായിട്ട് വിളിച്ച്, മാഡം കുട്ടിക്ക് ഇന്ന മാതിരി ബുദ്ധിമുട്ടാണ്, ഓട്ടിസമാണ് അല്ലെങ്കിൽ ബുദ്ധിമാന്യമാണ്, ഈ വെച്ചൂർ പശുവിൻ്റെ പാൽ കുടിച്ചാൽ മാത്രമേ കുട്ടിയുടെ അസുഖം മാറുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ നിരന്തരമായി വിളിച്ച് ആവശ്യപ്പെടുകയും, ഇതിന് ആ രീതിയിലുള്ള ഔഷധ ഗുണമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവർ വിശ്വസിക്കില്ലല്ലോ. ഈ ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സങ്കടം എന്ന് പറഞ്ഞാൽ അത് ആർക്കും മനസ്സിലാവില്ല. അവരോട് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഔഷധ ഗുണമൊന്നും ഇല്ല, ഇത് കൂടി കുറച്ച് മെച്ചമാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യമാകുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടി അനുഭവിക്കേണ്ടി വന്നതായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ പുസ്തകം വായിക്കാൻ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുകയാണ്. ഒരിക്കലും അതൊരു നഷ്ടമാകുകയില്ല എന്ന് മാത്രം ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു വായനാ ദിനം, ഒരു വായനാ ദിനമല്ല നിരന്തരമായ വായനാ ദിനങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.